തുർക്കിയിൽ ഭൂകമ്പം നടന്നു, സിറിയയിൽ ഭൂകമ്പം നടന്നില്ലേ? തുർക്കിയുടെയും സിറിയയുടെയും രണ്ടിന്റെയും അതിർത്തി പ്രദേശമാണ്, അവിടെ ഭൂകമ്പം നടന്നില്ലേ? ആ ഭൂകമ്പം നടന്നതിനെ തുടർന്ന് ധാരാളം വീഡിയോകൾ നമ്മൾ കണ്ടില്ലേ? ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടില്ലേ? ഒരുപാട് റിപ്പോർട്ടുകൾ വായിച്ചില്ലേ? ആ കൂട്ടത്തിൽ ഇന്ന് ഞാനൊന്ന് വായിച്ചു, അതാ ഒരു കെട്ടിടം തകർന്നു പോയി. ആ കെട്ടിടം തകർന്ന കെട്ടിടത്തിന്റെ കാര്യമാണ്. ആ കെട്ടിടത്തിൽ ഒരു പാവപ്പെട്ട കുടുംബം കഴിയുന്നു. ആ കുടുംബത്തിന് ഈ അടുത്ത് വാടക കൊടുക്കാൻ കഴിഞ്ഞില്ല. കഴിയാതെ വന്നപ്പോ ആ യജമാനൻ, ആ കെട്ടിടത്തിന്റെ യജമാനൻ അവരെ അങ്ങ് മാറ്റി പാർപ്പിച്ചു, കാലിയാക്കാൻ പറഞ്ഞു. ഈ കെട്ടിടം തകർന്നു പോകുന്നതിന്റെ 3 ദിവസം മുമ്പാണ്, അതുവരെ കെട്ടിടം തകർന്നിട്ടില്ല. ഈ കെട്ടിടം തകരുന്നതിന്റെ 3 ദിവസം മുമ്പ് ആ പാവപ്പെട്ട കുടുംബത്തോട് മാറി താമസിക്കാൻ പറഞ്ഞു, കാലിയാക്കാൻ പറഞ്ഞു. അവരെ കയ്യിൽ പണമൊന്നുമില്ല കൊടുക്കാൻ. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു പോയി. പിന്നെങ്ങനെ വാടക കൊടുക്കൂ? അപ്പോഴാണ് കാലിയാക്കാൻ പറഞ്ഞത്. പക്ഷേ സുഹൃത്തുക്കളെ, ആ കാലിയാക്കാൻ പറഞ്ഞപ്പോ ഇയാള് കൊറേ പറഞ്ഞു നോക്കി. ഞാൻ എന്റെ ഭാര്യനെയും കുട്ടികളെ കൊണ്ടുപോയി എവിടെ താമസിക്കാനാണ്? കുറച്ച് സമയം തന്നാൽ ഞാൻ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒപ്പിച്ച് പൈസ തന്നോളാം. സമയം ചോദിച്ചാല് സമയം കൊടുക്കണമെന്നല്ലേ ഇസ്ലാം പറഞ്ഞത്? പക്ഷേ ഈ കെട്ടിടത്തിന്റെ യജമാനനോ സമയം കൊടുത്തില്ല. ആ കെട്ടിടം 3 ദിവസങ്ങൾക്ക് ശേഷം തകർന്നുപോയി. ഇപ്പോൾ നിങ്ങൾക്കറിയുമോ, ഈ കെട്ടിടത്തിൽ നിന്ന് കാലിയായി പോയ ആ പാവപ്പെട്ട കുടുംബം അവരെവിടെയാണ്? അഭയാർത്ഥി ക്യാമ്പിലാണ് അവർ താമസിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ കെട്ടിടത്തിന്റെ ഓണറോ യജമാനനോ, ആ യജമാനൻ ഇപ്പൊ പോയി താമസിക്കുന്നത് അഭയാർത്ഥി കേന്ദ്രത്തിലാണ്. ഈ യജമാനൻ ആ പാവപ്പെട്ട ആ കെട്ടിടത്തിൽ നിന്ന് കാലിയാക്കിയ ആ പാവപ്പെട്ട കുടുംബത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എങ്ങനെ നോക്കാൻ കഴിയും? അറിഞ്ഞില്ലേ നിങ്ങള്? ആ കെട്ടിടത്തെ തന്നെ റബ്ബ് തകർത്ത് കളഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, ഏതിനെയും തകർക്കാൻ അല്ലാഹ്ക്ക് കഴിയും, ആരെയും തകർക്കാൻ അല്ലാഹ്ക്ക് കഴിയും, ആരെയും രക്ഷപ്പെടുത്താൻ അല്ലാഹ്ക്ക് കഴിയും. മനുഷ്യന്മാരെ തകർക്കാൻ നോക്കിയാലും തകരൂല. മനുഷ്യൻ മാത്രം നേരെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ആ കൂട്ടത്തിലല്ലേ നിങ്ങൾ വായിച്ചില്ലേ, 5 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി 112 മണിക്കൂറുകളിലേറെ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയി. അവസാനം ബന്ധപ്പെട്ടവർ വന്ന് ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ കുട്ടിയെ അങ്ങെടുത്ത് രക്ഷപ്പെടുമ്പോ 112 മണിക്കൂറുകളിലേറെയാണ്. എത്ര ദിവസങ്ങളായി നിങ്ങൾ കണക്ക് കൂട്ട്? അത്രയും ദിവസങ്ങളായിട്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ കുട്ടി, അതിന്റെ യാഥാർത്ഥ്യം പടച്ച റബ്ബിനറിയാം. വായിച്ചത് ഞാൻ പറയാണ്, അത് സംഭവ്യമല്ല എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അസംഭവ്യമാണ് എന്ന് പറയാൻ പറ്റാ അസംഭവ്യമാണ്, ഒരിക്കലും അത് നടക്കൂല എന്ന്. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാഹു അലം, അതിന്റെ യാഥാർത്ഥ്യം പടച്ച റബ്ബിനറിയാം. ഈ കുട്ടിയോട് രക്ഷപ്പെടുത്തിയവർ ചോദിച്ചു, അല്ല മോനെ, 5 വയസ്സുള്ള കുട്ടി ഇത്രയും ദിവസങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ലേ? എന്തെങ്കിലും കുടിക്കാൻ തോന്നിയില്ലേ? ഈ കുട്ടി പറഞ്ഞു, തോന്നിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കുടിച്ചിട്ടുമുണ്ട്. ചോദിച്ചു, ആരാ മോനെ ഭക്ഷണം കൊണ്ടുവന്നതെന്നത്? വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരാള് വന്നിട്ട് ഭക്ഷണം തന്നു, ആരാണെന്ന് എനിക്കറിയില്ല. കുടിക്കാൻ തന്നു, ആരാണെന്ന് എനിക്കറിയില്ല. ഓ സുഹൃത്തുക്കളെ, ആ
റബ്ബല്ലേ നൗഫൽ സഖാഫിയുടെ റബ്ബ്, ആ റബ്ബല്ലേ തലപ്പാടിക്കാരെ, ഈ പരിസരത്തുള്ളവർ എന്റെ വാല കേൾക്കുന്നവരെ, ഓൺലൈനിലൂടെ എന്റെ വാല കേൾക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങളെ, ആ റബ്ബിന് ഏത് ബുദ്ധിമുട്ടുള്ള സമയത്തും രക്ഷപ്പെടുത്താൻ കഴിവുള്ള റബ്ബാണ്. എത്ര വലിയവനെയും തകർക്കാൻ കഴിവുള്ള റബ്ബാണ്. അതുകൊണ്ടാണ് വഹബുബിന് മുനബ്ബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ കയ്യിൽ അല്പം സാമ്പത്തിക ശേഷിയുണ്ടാകുമ്പോ പാപങ്ങളെ മറന്നു പോകരുത്, അവർക്ക് കാരുണ്യം ചെയ്യുന്നവരാകണം, അവർക്ക് കാരുണ്യം ചെയ്യുന്നവരാകണം. എന്നിട്ടോ വഹബുബിന് മുനബ്ബി തങ്ങൾ പറഞ്ഞു, വജാലിസ് അഹലൽ ഇൽമി, ഇതുപോലെ വേറെ ആർക്കാണ് സന്തോഷം? നാളെ റബ്ബിന്റെ കോടതിയിൽ സന്തോഷമുള്ളത് ആർക്കാണ്? ഒമൻ ജാലസ അഹലൽ ഇൽമി, ആലിമീങ്ങളെ കൂടെ ഇരിക്കുന്നവർ, ആലിമീങ്ങളോട് സ്നേഹബന്ധം സ്ഥാപിക്കുന്നവർ. ചില ആളുകൾ പറയും, മൊയ്ലിയമാര് പറഞ്ഞത് കേക്കണ്ട, അവൻ ഈമാൻ കുറഞ്ഞവനാണ്, അവന്റെ ആശയം ഇവിടെ പ്രചരിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് മൊയ്ലിയമാര് പറഞ്ഞ കേക്കണ്ട എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ആലിമീങ്ങളോട് ബന്ധം സ്ഥാപിക്കുന്നവർ, അവർക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ സന്തോഷമുണ്ട് അല്ലേ? പള്ളിയിൽ നിസ്കരിക്കാൻ വന്നപ്പോ ഉസ്താദിനെ കണ്ടിട്ട് ഉസ്താദ് രാഹത്ത് തന്നെയല്ലേ, നോക്കൂ, ഉസ്താദിന്റെ ഭാര്യ പിന്നെ ഗർഭിണിയാണ്, ഉസ്താദിന്റെ ഭാര്യനെ പ്രസവത്തിന് കൊണ്ടുപോയിരുന്നു, അതിന്റെ പേരിൽ ഉസ്താദ് നാട്ടിൽ പോയി. ഞാൻ പോയി ഒരു ദിവസം ലേറ്റായിട്ട് വന്നിന്, ഏത് പ്രസവിച്ചിട്ട് ഒരു കുട്ടിനെ കിട്ടിയ സന്തോഷ റബ്ബേ, അന്ന് സന്തോഷിച്ചപ്പോ ഒരു ദിവസം ലേറ്റായി വന്നു, ലേറ്റായി അതെല്ലാം അറിയാം. ഉസ്താദിനും ഭാര്യ പ്രസവിച്ചിന്, പിന്നെ പിന്നെ ഒന്ന് പോയിട്ട് ഉസ്താദ് ഭാര്യ പ്രസവിച്ച ഗ്രഹത്തന്നല്ലേ ഉസ്താദേ, ഗ്രഹത്തല്ലേ, കുട്ടിക്കൊല്ലം സുഖന്നല്ലേ, കുഞ്ഞ് എന്ത് കുഞ്ഞ്, അവക്കാ മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്തേട്ട്. ഉസ്താദ്മാർക്ക് അങ്ങോട്ട് നിങ്ങൾ ദ്വാരക്കണ്ടാന്നില്ല കേട്ടാ, അതിന് ചില മനുഷ്യന്മാരുണ്ട്, ഉസ്താദ്മാർക്ക് അങ്ങോട്ട് ഈ സാമാന്യ മനുഷ്യന്മാർ ദ്വാരക്കുന്ന തന്നെ കാണുന്നില്ല. ഉസ്താദേ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്തേട്ട്, ഉസ്താദേ അല്ലാഹു അങ്ങനെ ഇല്ലേ, ഇല്ല ഉസ്താദ് തന്നെ അങ്ങോട്ട് ദ്വാരക്കുന്ന, അല്ല നിങ്ങൾക്ക് ബർക്കത്താക്കട്ടെ നാട്ടുകാർക്ക്, ഉസ്താദിന് ബർക്കതേ ഇല്ല. ആരതു അല്ലാഹു സ്വീകരിക്കുന്നു പറയാൻ പറ്റൂല, നിങ്ങൾ ദുആയാണ് അല്ലാഹു സ്വീകരിക്കുക ചിലപ്പോ പറയാൻ പറ്റൂല, അതുകൊണ്ട് ദ്വാരക്കണം. അപ്പൊ ഇവൻ വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചുകൂടായിരുന്ന, ഉസ്താദ് ഭാര്യ ഓൻ ചോദിക്കുന്നില്ല, എന്റെ കാരണം അറിയാം, ഓൻ ചോദിക്കുന്നില്ല, ഓൻ അണ്ട ബക്കിലോ, ഓൻ കുറെ ലോകം കണ്ട മഹാത്ഭുതത്തിന്റെ കുറയുടെ കേന്ദ്രമോ, ഓൻക്ക് തോന്നി എന്ത്, ഓമിറ്റ് ഉസ്താദിനോട് പോയിട്ടെങ്കിലും ചോദിച്ചാല് അപ്പെന്താക്കും, അപ്പെന്താക്കും. അപ്പോ ഉസ്താദ് ഓനോട് പറയും, എന്തുവരെ എമ്മന്റെ ഹോസ്പിറ്റലിൽ ഇത്ര ബില്ലായിന്, ഇവിടുത്തെ ഉസ്താദ്മാരെ കുറിച്ച് അല്ലട്ടെ ഞാൻ പറയണേ, ഇവിടുത്തെ ഉസ്താദ്മാരെ കുറിച്ച് പറയുന്നില്ല, ഞാനത് പ്രശ്നമാക്കണ്ട. അപ്പൊ ഉസ്താദ് പറയും, കൊടുക്കാനില്ല, ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നല്ലേ, അതും മര്യാദക്ക് കറക്റ്റ് കിട്ടുന്നെങ്കിൽ ഒന്നാം തീയതി. മിഞ്ഞാന്നൂർ സ്ഥലത്ത് പോയപ്പോ പറഞ്ഞ, മൂന്ന് മാസത്തിന് പിന്നെ എന്ത് കമ്പനിയായത്, കമ്പനിയിലൊക്കെ ജുബൈലുള്ളവരെല്ലാം പറയുന്നത് മൂന്ന് മാസത്തിന് പിന്നെ ശമ്പളം കൊടുത്ത പള്ളി ദിവസത്തിന്, എന്ത് ഇത് പള്ളി ദിവസത്തിന് ശമ്പളം മൂന്ന് മാസത്തിനൊക്കെ കൊടുക്കുന്നത് കമ്പനിയാ? എനിക്ക് ധൈര്യത്തിൽ പറയാം, കാരണം ഞാൻ ഒരു ജമാഅത്തിന് ശമ്പളം വാങ്ങുന്നില്ല, ഞാൻ സ്വന്തം പള്ളി നമ്മളെ സ്വന്തം ദർശനമില്ല മുദരി സൈനിക്കണേ, എനിക്കൊരു ജമാഅത്ത് ശമ്പളം തരുന്നില്ല, അതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. അങ്ങനെ പറയാൻ കഴിയണം, എന്നാലേ വാള് പറയാൻ ഉഷാർ കിട്ടും. ഇല്ലെങ്കിൽ കുറച്ച് അപ്പുറം നോക്കേണ്ടി വരും, കുറച്ച് ഇപ്പൊ കുറച്ച് ഏക്ക് വാക്കനെ നോക്കേണ്ടി വരും, കുറച്ച് അങ്ങോട്ട് നോക്കേണ്ടി വരും അല്ലേ. ഉദാഹരണം പറയാം, ഇങ്ങനെ ഉണ്ടാകുമ്പോ എന്ത് സുഖാര്യോ വാല് പറയാം, അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കണ്ട, മുമ്പോട്ട് നോക്കണ്ട, മേക്കോട്ട് നോക്കണ്ട, മേപ്പോട്ട് നോക്കിയാ മതി, കാക്ക തൂർന്നാന്ന്, വേറെ ഒന്നും നോക്കണ്ട അല്ല. കാക്കയ്ക്ക് ഇപ്പൊ അറിയുക, ഞങ്ങൾ ശമ്പളം വാങ്ങുന്നില്ല, ഇല്ല ശമ്പളം കൊടുക്കുന്നില്ല, ശമ്പളം വാങ്ങുന്നില്ല, ശമ്പളം തരുന്നില്ല. പക്ഷെ ചോദിക്കണില്ല, എന്താ ചോദിക്കാതിരിക്കാൻ കാരണം, കാരണം ഓന് ഉസ്താദിന് കൊടുക്കേണ്ടി വരും,
അങ്ങനല്ല, നീ കൊടുക്ക കൊടുക്കാതിരിക്കും, അത് വിഷയല്ല. പിന്നെ ഒന്ന് പോയി ചോദിക്കണേ, എങ്ങനെ ഉസ്താദിന്, ഉസ്താദിന് പല്ലൊന്നും പോലെ അന്ന് വിഷയം കിട്ടീന്, ഡോക്ടറെ അടുത്ത് പോയിട്ട് പല്ലെല്ലാം എടുപ്പിച്ചിട്ട് അത് റൂട്ട് ക്യാനലെല്ലാം ആക്കിട്ട് വന്നതല്ല, റൂട്ടെല്ലാം വേറെ സ്ഥലത്തേക്കല്ല ബൈപ്പാസ് എല്ലാം കൊടുത്തിട്ട് ഒന്ന് ആലോചിച്ചു നോക്ക് റബ്ബേ, മനുഷ്യന്റെ നാളെ പല്ലിന് മനുഷ്യന്റെ ഒരു ആരോഗ്യത്തിന്റെ ഒരു പവർ മനസ്സിലാക്കുന്നുള്ളൊന്ന് ആലോചിച്ചു നോക്ക്, എന്റെ പല്ലിന് ഒരു ചെറിയ വേദന വന്നിപ്പടുത്തു. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, എന്തിപ്പോ ഞാൻ വാദം വരുന്നാണ്, അതുകൊണ്ട് ഞങ്ങളെ പല്ലുക്ക് തന്നെ വരുന്ന കാരണം ഉള്ള എല്ലാ ഗമ്മത്തും റംപു റപ്പാട്ടാക്കിട്ട് തിന്നില്ലെങ്കിൽ പുറക്കാരണം വേജാറ്. ഒക്കെ ഓണ് ഓണക്കറിയുന്ന ഇത് എല്ലാ ദിവസവും പോയി തിന്നും തന്നെ പണി ഉസ്താദിന്, അതുകൊണ്ട് എപ്പോഴും തിന്നാൻ കഴിയുന്ന പോലെ ഉസ്താദിന് തിന്നാൻ കഴിയലാണ്. അതേസമയത്ത് റൂട്ട് കനാൽ അത് കുറച്ച് റൂട്ട് കനാൽ എല്ലാം ആക്കണമെന്ന് പറഞ്ഞാ പോയി റൂട്ട് കനാലെല്ലാക്കി അങ്ങോട്ടൊന്ന് കൊടുത്ത് ഇങ്ങോട്ടൊന്ന് കൊടുത്ത് എന്തെല്ലാം ബലിക്കുന്നു കാണുന്നു ഞാൻ ചെയ്ത്, എന്താക്കിയെങ്കിലും കുഴപ്പമില്ല, ഇതേപോലെ ജീമോ തിരിച്ചു കിട്ടണം, എന്ത് പെണ്ണുങ്കാക്കി മറ കിട്ടും, ജീമോ തിരിച്ചു കിട്ടണോ, ജീമോ സലാമത്തോടു കൂടെ തിരിച്ചു കിട്ടി ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു തന്നത് ഉസ്താദിന്റെ പല്ലെടുപ്പിച്ച് ഒരു പല്ലിന്റെ ഒരു റൂട്ട് കനലാക്കുന്ന വിഷയം കിട്ടി. അപ്പൊ പള്ളിക്ക് നിസ്കരിക്കാൻ വന്നപ്പോ ഒന്ന് ഉസ്താദിന്റെ അടുത്ത് പോയി, ഉസ്താദ് ഇപ്പൊ പല്ലല്ലേ എങ്ങനെയുണ്ട് ഉസ്താദ്, അല്ല ഹുത്തുബ ഓതുന്നത് ആ തൊള്ള വെച്ചിട്ടല്ലേ, അല്ലേ നിസ്കരിപ്പിക്കുന്ന അത് വെച്ചിട്ട് തന്നെ അല്ലേ. അപ്പൊ നാട്ടുകാർക്ക് ഒരു കടപ്പാടുണ്ടല്ലോ ഇപ്പൊ ഒന്ന് ചോദിക്കാൻ, ഇപ്പൊ പല്ലല്ല എങ്ങനെയുണ്ട് ഉസ്താദ്, റൂട്ട് കനലാക്കി ശരിയായ വേദന അല്ല പോയിനാ, ഒരു നല്ല ലക്ഷണം വരണേ. ചില മനുഷ്യന്മാർ അങ്ങനെ ഒന്നും അല്ലവാ, ഓനെന്താ പള്ളിക്ക് വരുന്നു നിസ്കരിക്കാൻ, പള്ളിക്ക് സലാം വീട്ടിൽ ഒറ്റ പോക്ക് പള്ളിത്തെ ഉസ്താനെ ഗുരുത്തമേ ഇല്ല, ഉസ്താ വന്നിട്ട് നാല് കൊല്ലായി, ഓനോട് ചോദിക്കുന്നത് നിന്റെ നാല് ദിവസത്തെ വേദന പോയപ്പോ ചോദിച്ചു പള്ളിത്തെ ഉസ്താദ് നാല് വർഷമായി, നിന്റെ റായത്തെ പള്ളിയുടെ ഉസ്താദിന്റെ റായ എവിടെ അല്ല അഞ്ഞു വെച്ച്, അമ്മ റായ എവിടെ ഗുണത്തില്ല അയൽത്തൽ മലാമേ പൽക്കർ അർക്കച്ച് മലയാളിയല്ല. അപ്പൊ ഇവിടെ ഒരു മലാമേ ഒരു മഞ്ഞനടയാ ഭാഗത്തിന്റെ ഭാഷക്കാരനെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞത്, ഓനക്കറിയില്ല നാല് വർഷമായി ഓന്റെ പള്ളിത്തെ ഉസ്താദിന്റെ സ്ഥലം എവിടെ എന്നറിയില്ല. പിന്നെന്ത് ജാല സാഹലിൽമി, എന്ത് ജാല സാഹലിൽമി, ഞങ്ങൾ പറഞ്ഞാൽ നാളെ റബ്ബിന്റെ കൂടുതൽ എത്തിയ സന്തോഷം ആർക്കെന്നറിയോ, എന്തെല്ലാം പഠിക്കാണ്ട് നിങ്ങൾക്ക് ആലിക്കുറ കയ്യിൽ പിടിച്ച് മുസാബ് ഖുർആൻ ഒതുങ്ങി തീർന്ന് ഖത്വ തീർന്ന് തീർന്ന് അറിഞ്ഞാ എന്തെല്ലാം പഠിക്കാനുണ്ട്. വഹബുബ് ഇബ്നു നബി തങ്ങൾ പറഞ്ഞു, തൂബാ ലിമൻ ജാല സാഹിലൽ ഇൽമി, ഇൽമുള്ള പണ്ഡിതന്മാരെ കൂടെ നിങ്ങൾ ഇരിക്കാൻ സമയം കണ്ടെത്തണം, അവരെ കൂടെ ഇരുന്ന് സംസാരിക്കണം, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൽമ കിട്ടും, എന്തെങ്കിലും ഒരു പഠിപ്പ് കിട്ടും, ഒരു അറിവ് കിട്ടും. അതിന് വാലിന്റെ സദസ്സിൽ തന്നെ ഇരിക്കണമെന്നില്ല, ഇൽമിന്റെ സദസ്സിൽ പോയി ഇരുന്നാൽ തന്നെ ആകണമെന്നില്ല, മറിച്ച് ഉസ്താദിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കും ും അതുകൊണ്ട് കിട്ടൂ. സുഹൃത്തുക്കളെ, ആ പണ്ഡിതന്മാരെ കൂടെ ഇരിക്കുന്നവർ അവർക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു.